കൂട്ടുകാരെ, എല്ലാവർക്കും സ്വാഗതം. എച്ച് എസ് എ നാച്ചുറൽ സയൻസ് എക്സാമുമായി ബന്ധപ്പെട്ട് താൻ പോകുന്നത് റിവിഷൻ സീരീസ് പാർട്ട് 3 ആണ്. ഓക്കെ, ഇമ്യൂണോളജി ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പം എല്ലാവരും ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കണം. ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഈ പറയുന്നവയിൽ ഏതാണ് നമ്മുടെ ശരീരത്തെ രോഗാണുക്കളിൽ നിന്ന് സംരക്ഷിക്കുന്നത്? ഓപ്ഷൻ എ ശ്വസന വ്യവസ്ഥ, ഓപ്ഷൻ ബി രോഗപ്രതിരോധ സംവിധാനം, ഓപ്ഷൻ സി ദഹന വ്യവസ്ഥ, ഓപ്ഷൻ ഡി നാഡീ വ്യവസ്ഥ. ഓക്കെ, ഈസി ക്വസ്റ്റ്യൻ ആണ്. ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി രോഗപ്രതിരോധ സംവിധാനം. ഓക്കെ, ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. എത്ര തരം ആൻറ്റിബോഡികൾ ഉണ്ട്? ഓപ്ഷൻ എ 5, ഓപ്ഷൻ ബി 3, ഓപ്ഷൻ സി 2, ഓപ്ഷൻ ഡി 7. ഇതിൻ്റെ ആൻസർ എ 5. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. താഴെ പറയുന്നവയിൽ ഏതാണ് കോശ മധ്യസ്ഥ പ്രതിരോധത്തിൽ ഉൾപ്പെട്ടിരിക്കുന്നത്? കോശ മധ്യസ്ഥ പ്രതിരോധം അല്ലെങ്കിൽ സെൽ മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റി. ഓക്കെ, ഓപ്ഷൻ എ രക്താർബുദം, ഓപ്ഷൻ ബി ടി സെല്ലുകൾ, ഓപ്ഷൻ സി മാസ്റ്റ് സെല്ലുകൾ, ഓപ്ഷൻ ഡി ത്രോംബോസൈറ്റുകൾ. അപ്പോൾ സെൽ മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റി അല്ലെങ്കിൽ കോശ മധ്യസ്ഥ പ്രതിരോധത്തിൽ ഉൾപ്പെട്ടിരിക്കുന്നത് ഏതാണ്? ഓപ്ഷൻ ബി ടി ലിംഫോസൈറ്റുകൾ. ഓക്കെ, നാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇനി പറയുന്ന സൈറ്റോകൈനുകളിൽ ഏതാണ് പനി ഉള്ളപ്പോൾ ശരീര താപനില നേരിട്ട് വർദ്ധിപ്പിക്കുന്നത്? ഓപ്ഷൻ എ ഇന്റർലൂക്കിൻ 2, ഓക്കെ ഇന്റർലൂക്കിൻ 2, ഓപ്ഷൻ ബി ഇന്റർലൂക്കിൻ 3 ആൻഡ് ഇന്റർലൂക്കിൻ 1, ഓപ്ഷൻ സി ഇന്റർലൂക്കിൻ 1 ആൻഡ് ഇന്റർലൂക്കിൻ 6, ഓപ്ഷൻ ഡി ഇന്റർലൂക്കിൻ 8. അപ്പോൾ പനി ഉള്ളപ്പോൾ ശരീര താപനില നേരിട്ട് വർദ്ധിപ്പിക്കുന്ന സൈറ്റോകൈനാണ് ഇന്റർലൂക്കിൻ 1 ആൻഡ് ഇന്റർലൂക്കിൻ 6. ഹിപ്പോക്രട്ടസ് മുന്നോട്ട് വെച്ച തത്വങ്ങളുടെ അടിസ്ഥാനത്തിൽ രൂപം കൊണ്ട ചികിത്സാ രീതി, ഓപ്ഷൻ എ ആയുർവേദം, ഓപ്ഷൻ ബി ഹോമിയോപ്പതി, ഓപ്ഷൻ സി അലോപ്പതി, ഓപ്ഷൻ ഡി യുനാനി. ആൻസർ ഓപ്ഷൻ ഡി യുനാനി. ഇവിടെ നാഡീവെടുപ്പ് പരിശോധിച്ചിട്ടാണ് രോഗം നിർണ്ണയിക്കുന്നത്. ആറാമത്തെ ക്വസ്റ്റ്യൻ, പ്രതിദ്രവ്യങ്ങൾ ഈ പറയുന്ന ഏത് കോശങ്ങളാണ് ഉൽപ്പാദിപ്പിക്കുന്നത്? ഓപ്ഷൻ എ അസ്ഥിമജ്ജ കോശങ്ങൾ, ഓപ്ഷൻ ബി ടി കോശങ്ങൾ, ഓപ്ഷൻ സി ബി കോശങ്ങൾ, ഓപ്ഷൻ ഡി ലിംഫ്. അപ്പോൾ പ്രതിദ്രവ്യങ്ങൾ അല്ലെങ്കിൽ ആൻറ്റിബോഡീസ്, ഓക്കെ ആൻറ്റിബോഡീസ് ഏത് കോശങ്ങളാണ് ഉൽപ്പാദിപ്പിക്കുന്നത്? ബി കോശങ്ങൾ ഓർ ബി ലിംഫോസൈറ്റുകൾ. ഏഴാമത്തെ ക്വസ്റ്റ്യൻ, ആൻറ്റിബോഡിയുടെ അടിസ്ഥാന ഘടന വൈ ആകൃതിയിലുള്ളത്, ഓപ്ഷൻ ബി എക്സ് ആകൃതിയിലുള്ളത്, ഓപ്ഷൻ സി ലീനിയർ, ഓപ്ഷൻ ഡി ഹൈപ്പർബോളിക്. എ വൈ ആകൃതിയിലുള്ളത്. ഓക്കെ, ഏഴാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വൈവിധ്യത്തിന് കാരണമാകുന്ന ഇമ്മ്യൂണോഗ്ലോബുലിൻ ഹൈപ്പർ വാരിയബിൾ മേഖലയുടെ പേരെന്താണ്? ഓപ്ഷൻ എ സി ഡി ആർ, ഓപ്ഷൻ ബി ഹിഞ്ച് മേഖല, ഓപ്ഷൻ സി എപ്പിടോപ്പ്, ഓപ്ഷൻ ഡി അഗ്രോടോപ്പ്. അപ്പോൾ വൈവിധ്യത്തിന് കാരണമാകുന്ന, അല്ലെങ്കിൽ വൈവിധ്യം മീൻസ് ഹൈപ്പർ വാരിയബിലിറ്റി, ഓക്കെ വൈവിധ്യത്തിന് കാരണമാകുന്ന ഇമ്മ്യൂണോഗ്ലോബുലിൻ്റെ ഹൈപ്പർ വാരിയബിൾ മേഖല ഏതാണ്? ആൻസർ എ സി ഡി ആർ ഓർ സി ഡി ആർ എസ്. ഇറ്റ് ഇസ് എ പാർട്ട് ഓഫ് വാരിയബിൾ ചെയ്യുന്ന ഇമ്മ്യൂണോഗ്ലോബുലിൻസ്. ഓക്കെ, നമുക്ക് ഇമ്മ്യൂണോഗ്ലോബുലിൻസിൻ്റെ സ്ട്രക്ചറൊക്കെ അറിയാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോവാം. എട്ടാമത്തെ ക്വസ്റ്റ്യൻ, ഇമ്മ്യൂണോഗ്ലോബുലിൻ ബീറ്റ മെർകാപ്റ്റോ എത്തനോൾ ഉപയോഗിച്ച് അതിൻ്റെ ഘടന കണ്ടെത്തിയത് ആരാണ്? ഓപ്ഷൻ എ നിസോനോഫ്, ഓപ്ഷൻ ബി എഡൽമാൻ, ഓപ്ഷൻ സി ജെന്നർ, ഓപ്ഷൻ ഡി വിറ്റേക്കർ. എഡൽമാൻ ആണ്. ഓക്കെ, ഓപ്ഷൻ എ ഐ ജി ഡി, ഓപ്ഷൻ ബി ഐ ജി ഇ, ഓപ്ഷൻ സി ഐ ജി എം, ഓപ്ഷൻ ഡി ഐ ജി ജി. കടന്നു പോകാൻ പറ്റുന്ന ഇമ്മ്യൂണോഗ്ലോബുലിൻ ഏതാണ്? ഓപ്ഷൻ ഡി ഐ ജി ജി. ഓക്കെ, ഹൈസ്റ്റ് നമുക്കൊന്ന് നോക്കാം. അതായത് ഇമ്മ്യൂണോഗ്ലോബുലിൻസ് ഐ ജി എ, ഐ ജി എയുടെ ഐ ജി എ ഏതാണ്? അതായത് ആൻറ്റിബോഡികൾ കൊളസ്ട്രോളിൽ അടങ്ങിയിരിക്കുന്നു. അപ്പോൾ ഐ ജി എ ആൻറ്റിബോഡീസ് മെയിനായിട്ട് കൊളസ്ട്രോളിൽ അടങ്ങിയിരിക്കുന്നുണ്ട്. ഓക്കെ, പത്താമത്തെ ക്വസ്റ്റ്യൻ, പെൻഡാമറി ഘടനയുള്ള ഇമ്മ്യൂണോഗ്ലോബിൻ്റെ ക്ലാസ് ഏതാണ്? പെൻഡാമറി ഘടനയുള്ള ഇമ്പോർട്ടൻ്റ് ആണ്, പെൻഡാമറി ഘടനയുള്ള ഇമ്മ്യൂണോഗ്ലോബിൻ ക്ലാസ്സാണ് ഐ ജി എം. ഓക്കെ, ആറാമത്തെ ക്വസ്റ്റ്യൻ, ഹൈപ്പർ സെൻസിറ്റിവിറ്റി റിയാക്ഷനിൽ പങ്കെടുക്കുന്ന ഇമ്മ്യൂണോഗ്ലോബിൻ ക്ലാസ് ഏതാണ്? ഓപ്ഷൻ എ ഐ ജി ജി, ഓപ്ഷൻ ബി ഐ ജി ഇ, ഓപ്ഷൻ സി ഐ ജി എ, ഓപ്ഷൻ ഡി ഐ ജി എം. അപ്പോൾ ഏതാണ് ഇതിൻ്റെ ആൻസർ? ഹൈപ്പർ സെൻസിറ്റിവിറ്റി റിയാക്ഷനിൽ പങ്കെടുക്കുന്ന ഇമ്മ്യൂണോഗ്ലോബിൻ ഐ ജി ഇ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഗ്രാഫ്റ്റ് നിരസിക്കപ്പെട്ടേക്കാം, കാരണം സെൽ മധ്യസ്ഥ പ്രതിരോധ പ്രതികരണം, ഹ്യൂമറൽ രോഗപ്രതിരോധ പ്രതികരണം, സഹജമായ രോഗപ്രതിരോധ പ്രതികരണം, നിഷ്ക്രിയ പ്രതികരണം. നിങ്ങൾ ആൻസർ ചെയ്യുന്നു വിചാരിക്കുന്നു. ഗ്രാഫ്റ്റ് നിരസിക്കപ്പെടാനുള്ള കാരണം എന്താണ്? അതായത് സെൽ മീഡിയേറ്റഡ് ഇമ്മ്യൂൺ റെസ്പോൺസ് ആണ്. ഓക്കെ, സെൽ മീഡിയേറ്റഡ് ഇമ്മ്യൂൺ റെസ്പോൺസ് അല്ലെങ്കിൽ മലയാളത്തിൽ സെൽ മധ്യസ്ഥ പ്രതിരോധം അല്ലെങ്കിൽ കോശ മധ്യവർത്തി പ്രതിരക്ഷ.
സാധാരണ ഒരു ജീവിതം നയിക്കാൻ പറ്റാതെ വരുമ്പോൾ നമ്മൾ ഹൃദയമോ അല്ലെങ്കിൽ കിഡ്നിയോ ഒക്കെ മാറ്റി വെക്കേണ്ടതായിട്ട് വരുന്നുണ്ട് അല്ലേ. അപ്പോൾ അങ്ങനെ ഈ മാറ്റി വെക്കപ്പെടുന്ന ഈ അവയവത്തിനെയാണ് നമ്മൾ ഗ്രാഫ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ഈ ഗ്രാഫ്റ്റിനെ നമ്മുടെ ശരീരത്തിലേക്ക് ട്രാൻസ്പ്ലാന്റ് ചെയ്യുമ്പോൾ തൻ്റേതല്ലാത്ത ഒരു അവയവത്തിനെ വേർതിരിച്ചറിയാനുള്ള കഴിവ് ആർക്കുണ്ട്? സെൽ മീഡിയേറ്റഡ് ഇമ്മ്യൂൺ റെസ്പോൺസിനുണ്ട്. ഓക്കെ, ഇത് എന്ത് ചെയ്യും? ഈ ഗ്രാഫ്റ്റിനെ റിജക്റ്റ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, ഗ്രാഫ്റ്റിനെ റിജക്റ്റ് ചെയ്യും. അപ്പോൾ എന്ത് ചെയ്യണം? ഇതിനെ അവിടെ തന്നെ നിലനിർത്തണം എന്നുണ്ടെങ്കിൽ ഇമ്മ്യൂണോ സപ്രസൻസ് ആയിട്ടുള്ള ഡ്രഗ്സ് നമ്മൾ യൂസ് ചെയ്യേണ്ടി വരും. ഇനി 13-ാമത്തെ ക്വസ്റ്റ്യൻ, ആന്റിജൻ ബൈൻഡിങ് സൈറ്റുകൾ കാണപ്പെടുന്നത് ഒരു ആന്റിബോഡിയുടെ FAB മേഖലകളിൽ, ഒരു ആന്റിബോഡിയുടെ FC മേഖല, ലൈറ്റ് ചെയിനിൽ മാത്രം, കനത്ത ശൃംഖലയിൽ. ഇപ്പോൾ നമുക്കറിയാം ഒരു ആന്റിബോഡിയുടെ റീജിയൻ എന്ന് പറയുന്നത് FC റീജിയനും FAB ഫ്രാഗ്മെന്റ്സ് ആയിട്ട് നമുക്ക് വേർതിരിക്കാൻ പറ്റുന്നത് അല്ലേ. ആന്റിജൻ ബൈൻഡിങ് സൈറ്റ് എന്ന് പറയുന്നത് FAB മേഖലയിലാണ്. ഓക്കെ, FAB മേഖലയിലാണ്. അപ്പോൾ ഈ ഒരു ആന്റിജൻ ബൈൻഡിങ് സൈറ്റിന് അല്ലെ, ആന്റിബോഡിയുടെ ആന്റിജൻ ബൈൻഡിങ് സൈറ്റിന് നമ്മൾ എന്ത് പറയും? പാരാടോപ്പ് എന്ന് പറയും. ഓക്കെ, ആന്റിജന്റെ ആന്റിബോഡി ബൈൻഡിങ് സൈറ്റ് ഏതാ? ആന്റിജന് ആന്റിബോഡിയുമായിട്ട് ബൈൻഡ് ചെയ്യുന്ന സൈറ്റ് നമ്മൾ എന്ത് പറയും? എപ്പിടോപ്പ് എന്ന് പറയും. ഓക്കെ, മറിപ്പോമ്പുള്ള എപ്പിടോപ്പ്, പാരാടോപ്പ്. ഓക്കെ, എൽസിക്ക് ഉപയോഗിക്കുന്ന ഒരു പ്രധാന മരുന്നാണ് ക്വിനൈൻ. ഇത് വേർതിരിച്ചെടുക്കുന്നത് ഓപ്ഷൻ എ ചുവന്ന ഉറുമ്പുകൾ, ബി കറുവപ്പട്ടയുടെ പൂപ്പൽ, ഓപ്ഷൻ സി തുളസിയുടെ പുറന്തൊലി, ഓപ്ഷൻ ഡി സി ചിങ്കോണയുടെ പുറന്തൊലി. ഓക്കെ, അപ്പോൾ ബാർക്കോ ചിങ്കോണ. സന്നിപാത ജ്വരത്തിന് കാരണമാവുന്ന രോഗകാരി, സന്നിപാത ജ്വരം എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് ടൈഫോയിഡാണ്. ഓക്കെ, മൈക്കോബാക്ടീരിയം, ട്യൂബർക്ലോസിസ്, ഓപ്ഷൻ ബി സാൽമോണിലെ ടൈപ്പി, ഓപ്ഷൻ സി സ്ട്രെപ്റ്റോകോക്കസ്, ഓപ്ഷൻ ഡി ട്രിപ്പോണിമ. അപ്പോൾ സന്നിപാത ജ്വരത്തിന് കാരണമാവുന്ന രോഗകാരി ഏതാണ്? സാൽമോണില ടൈപ്പ്. 16-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. അന്യവസ്തുക്കളിൽ നിന്നും ശരീരത്തെ സംരക്ഷിക്കാൻ മുൻകൂട്ടി തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആന്റിബോഡികൾ നേരിട്ട് നൽകുമ്പോൾ ഉണ്ടാവുന്ന പ്രതിരോധ ശേഷി, ഓപ്ഷൻ എ നിഷ്ക്രിയ രോഗപ്രതിരോധ ശേഷി, ഓപ്ഷൻ ബി സക്രിയ രോഗപ്രതിരോധ ശേഷി, ഓപ്ഷൻ സി ആർജിത പ്രതിരോധ ശേഷി, ഓപ്ഷൻ ഡി ദ്രവ പ്രതിരക്ഷ പ്രതികരണം. നിഷ്ക്രിയ രോഗ പ്രതിരോധ ശേഷിയാണ്. ഓക്കെ, നിഷ്ക്രിയ രോഗ പ്രതിരോധ ശേഷി അല്ലെങ്കിൽ എന്ത് പറയും? പാസീവ് ഇമ്മ്യൂണിറ്റി എന്ന് പറയും. ഓക്കെ, അപ്പോൾ അന്യവസ്തുക്കളിൽ നിന്നും ശരീരത്തെ സംരക്ഷിക്കാൻ മുൻകൂട്ടി തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആന്റിബോഡികൾ നേരിട്ട് നൽകുമ്പോൾ ഉണ്ടാകുന്ന പ്രതിരോധ ശേഷിയാണ് നിഷ്ക്രിയ രോഗപ്രതിരോധ ശേഷി. ഓക്കെ, അതായത് ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. രോഗപ്രതിരോധ ശേഷിയെ നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കാം അല്ലേ. എങ്ങനെയൊക്കെ? അതായത് സ്വാഭാവിക പ്രതിരോധ ശേഷിയെന്നും ആർജിത പ്രതിരോധ ശേഷിയെന്നും. അപ്പോൾ സ്വാഭാവിക പ്രതിരോധ ശേഷി അല്ലെങ്കിൽ എന്ത് പറയും? ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി എന്നും, ആർജിത സ്വപ്രതിരോധ ശേഷി അല്ലെങ്കിൽ എന്ത് പറയും? അക്വയേർഡ് ഇമ്മ്യൂണിറ്റി എന്നും. ഓക്കെ, അഡാപ്റ്റീവ് അല്ലെങ്കിൽ അക്വയേർഡ് ഇമ്മ്യൂണിറ്റി എന്നും പറയും. അതായത് സ്വാഭാവിക പ്രതിരോധ ശേഷിക്ക് ഉദാഹരണം നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് ഉമിനീർ, അതുപോലെ തന്നെ കണ്ണുനീരിലെ ലൈസോസൈം, അതുപോലെ തന്നെ ആമാശയത്തിലെ ഹൈഡ്രോക്ലോറിക് ആസിഡ് അല്ലേ. ഇതൊക്കെ എന്താണ്? സ്വാഭാവിക പ്രതിരോധ ശേഷിയാണ്. അടുത്തതാണ് ആർജിത പ്രതിരോധ ശേഷി അല്ലെങ്കിൽ അക്വയേർഡ് ഇമ്മ്യൂണിറ്റി. അത് തന്നെ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. അതായത് നേച്ചുറലി അക്വയേർഡും ആർട്ടിഫിഷ്യലി അക്വയേർഡും എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, നേച്ചുറലി അക്വയേർഡ് അതുപോലെ തന്നെ ആർട്ടിഫിഷ്യലി അക്വയേർഡ്. ജസ്റ്റ് ഈ കാര്യം ഓർത്ത് വെക്കണം. അതായത് നേച്ചുറലി അക്വയേർഡ് എന്ന് പറയുമ്പോൾ ഒരു പേരിൽ തന്നെ നേച്ചുറാണ് അല്ലേ, നേച്ചുറലി ആണ്. അപ്പോൾ നമ്മുടെ ബോഡിയിൽ ഒരു ആന്റിജൻ എൻട്രി ചെയ്ത് കഴിഞ്ഞാൽ, ഒരു ബാക്ടീരിയ ഒരേതെങ്കിലും ആന്റിജൻ എൻട്രി ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബോഡി എന്ത് ചെയ്യും? അതിന് അഗൈൻസ്റ്റ് ആയിട്ട് ആന്റിബോഡീസ് പ്രൊഡ്യൂസ് ചെയ്യും അല്ലേ. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? നേച്ചുറലി അക്വയേർഡ് ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നേച്ചുറലി അക്വയേർഡ് പാസീവ് ഇമ്മ്യൂണിറ്റി ആകുമ്പോൾ ഏതെങ്കിലും, അതായത് ബെസ്റ്റ് എക്സാമ്പിൾ, അതായത് ഈ ഒരു എക്സാമ്പിൾ മാത്രം ഓർത്ത് വെച്ചാൽ മതി, ആന്റിബോഡീസ് ദറ്റ് പാസസ് ഫ്രം മദർ ടു ദ ഫീറ്റസ്. ഓക്കെ, ഇത് എന്തിൻ്റെ എക്സാമ്പിളാണ്? നേച്ചുറലി അക്വയേർഡ് പാസീവ് ഇമ്മ്യൂണിറ്റിക്ക് ഉദാഹരണമാണ്. അതുപോലെ തന്നെ ആർട്ടിഫിഷ്യലി അക്വയേർഡ്. ഓക്കെ, ആർട്ടിഫിഷ്യലി അക്വയേർഡിൽ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. അതായത് ആക്റ്റീവ് ആർട്ടിഫിഷ്യലി അക്വയേർഡ് ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി എന്നും, ആർട്ടിഫിഷ്യലി അക്വയേർഡ് പാസീവ് ഇമ്മ്യൂണിറ്റി എന്നും. അപ്പോൾ ആന്റിജൻസ് ദാറ്റ് ആർ ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ വാക്സിൻസ്, വാക്സിൻസിൻ്റെ രൂപത്തിലൊക്കെ നമുക്ക് ആന്റിജൻസിനെ നമ്മുടെ ശരീരത്തിലേക്ക് ഇഞ്ചെക്ട് ചെയ്യുന്നത്. എന്തിനാണ് ഇഞ്ചെക്ട് ചെയ്യുന്നത്? ടു പ്രൊഡ്യൂസ് ആന്റിബോഡീസ് അല്ലേ, ആന്റിബോഡീസ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ഇമ്മ്യൂണിറ്റിക്കാണ് നമ്മൾ ആർട്ടിഫിഷ്യലി അക്വയേർഡ് ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. ആർട്ടിഫിഷ്യലി അക്വയേർഡ് പാസീവ് ഇമ്മ്യൂണിറ്റി എന്താണ്? അതായത് നമുക്കറിയാം പ്രീഫോംഡ് ആയിട്ടുള്ള ആന്റിബോഡീസ് തന്നെ നമ്മുടെ സിറത്തിലേക്ക് ഇഞ്ചെക്ട്, അതായത് പ്രീഫോംഡ് ആയിട്ടുള്ള ആന്റിബോഡീസ് തന്നെ ഇഞ്ചെക്ട് ചെയ്യുന്ന ഒരു ഇമ്മ്യൂണിറ്റിക്കാണ് നമ്മൾ ആർട്ടിഫിഷ്യലി അക്വയേർഡ് പാസീവ് ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, അതായത് ആൻറ്റി റാബിസ് വാക്സിൻ അല്ലേ, ആൻറ്റി റാബിസ്, അതുപോലെ തന്നെ ആൻറ്റി ആൻറ്റി വിനം. ഓക്കെ, ആൻറ്റി വിനംസ്,
ഇതൊക്കെ എന്തിൻ്റെ എക്സാമ്പിളാണ്? ആർട്ടിഫിഷ്യലി ആക്ടിവേറ്റഡ് പാസീവ് ഇമ്മ്യൂണിറ്റിക്ക് എക്സാമ്പിൾസ് ആണ്. പതിനേഴാമത്തെ ക്വസ്റ്റ്യൻ, പ്രാഥമിക ലിംഫോയിഡ് അവയവങ്ങൾക്ക് ഉദാഹരണം. അസ്ഥിമജ്ജ, തൈമസ്, ലിംഫമുഴ, ANB. അപ്പോൾ ഇതിന് ആൻസർ ഏതായിരിക്കും? അതായത് ഓപ്ഷൻ എ അസ്ഥിമജ്ജ, ഓപ്ഷൻ ബി തൈമസ്. ഓക്കെ, അപ്പോൾ നമുക്ക് പറയാം ലിംഫോയിഡ് ഓർഗൻസിനെ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. അതായത് പ്രൈമറി ലിംഫോയിഡ് ഓർഗൻ എന്നും സെക്കൻഡറി ലിംഫോയിഡ് ഓർഗൻ എന്നും. ഓക്കെ, പ്രൈമറി ആൻഡ് സെക്കൻഡറി ലിംഫോയിഡ് ഓർഗൻ. അപ്പോൾ പ്രൈമറി ലിംഫോയിഡ് ഓർഗൻസിൻ്റെ എക്സാമ്പിളാണ് അസ്ഥിമജ്ജയും തൈമസും. സെക്കൻഡറി ലിംഫോയിഡ് ഓർഗൻസിൻ്റെ എക്സാമ്പിൾസ് ഏതൊക്കെയാണ്? ലിംഫിനോഡ്, പിന്നെ സ്പ്ലീൻ. ഓക്കെ, ലിംഫിനോഡ്, സ്പ്ലീൻ, പിന്നെ പേഴ്സ് പാച്ചസ്, ഇതൊക്കെ സെക്കൻഡറി ലിംഫോയിഡ് ഓർഗൻസിന് എക്സാമ്പിളാണ്. പതിനെട്ടാമത്തെ ക്വസ്റ്റ്യൻ, ശരീരത്തിൻ്റെ സാധാരണ താപനില. ഓപ്ഷൻ എ 98.6 degrees Celsius, 98.6 degrees Fahrenheit, 96.8, 97.8, 95.6. അപ്പോൾ ശരീരത്തിൻ്റെ സാധാരണ താപനില എത്രയാണ് നിങ്ങൾ മാർക്ക് ചെയ്ത് വെക്കണം? 98.6 degrees. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയിൽ ഉദയം ചെയ്ത ലോകപ്രശസ്തമായ ചികിത്സാ രീതി, ഇതിൻ്റെ ആൻസർ ഏതാണ്? ഓപ്ഷൻസ് വായിക്കാം. ഓപ്ഷൻ എ ആയുർവേദം, ഓപ്ഷൻ ബി അലോപ്പതി, ഓപ്ഷൻ സി പ്രകൃതി ചികിത്സ, ഓപ്ഷൻ ഡി ഇവയൊന്നുമല്ല. ഇന്ത്യയിൽ ഉദയം ചെയ്ത ലോകപ്രശസ്തമായ ചികിത്സാ രീതിയാണ് ആയുർവേദം. ഇനി 20-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. എക്സ്റേയുടെയും കമ്പ്യൂട്ടറിൻ്റെയും സഹായത്തോടെ ആന്തര അവയവങ്ങളുടെ ത്രിമാന ദൃശ്യങ്ങൾ രൂപപ്പെടുന്നത്? ഓപ്ഷൻ എ CT scan, ഓപ്ഷൻ ബി MRI scan, ഓപ്ഷൻ സി EEG, ഓപ്ഷൻ ഡി ECG. ഇതിൻ്റെ ആൻസർ ഏതാണ്? എക്സ്റേയുടെയും കമ്പ്യൂട്ടറിൻ്റെയും സഹായത്തോടെ ആന്തര അവയവങ്ങളുടെ ത്രിമാന ദൃശ്യങ്ങൾ രൂപപ്പെടുന്നത് CT scan. ഓക്കെ, പുതിയ പേശിയിലെ ഒരു തരങ്ങളെ രേഖപ്പെടുന്നത് ECG. പിന്നെ EEG ആണെങ്കിലോ മസ്തിഷ്കത്തിലെ വൈദ്യുത തരംഗങ്ങളെ രേഖപ്പെടുത്തുന്നതാണ് EEG. ഓക്കെ, പിന്നെ MRI scan എന്താണ്? അതായത് ആന്തര അവയവങ്ങളുടെ ഒരു ത്രിമാന ദൃശ്യങ്ങൾ ലഭിക്കാനുള്ളതാണ് MRI scan. ഓക്കെ, CT scan മാറിപ്പോകാൻ പാടില്ല. CT scan ആണെങ്കിലോ എക്സ്റേയുടെയും കമ്പ്യൂട്ടറിൻ്റെയും സഹായത്തോടെയാണ് ആന്തര അവയവങ്ങളുടെ ത്രിമാന ദൃശ്യങ്ങൾ രൂപപ്പെടുന്നത്. ഇനി അൾട്രാസൗണ്ട് സ്കാനർ കേട്ടിട്ടില്ലേ? അൾട്രാസൗണ്ട് സ്കാനർ എന്താണ്? അൾട്രാസൗണ്ട് സ്കാനർ അതായത് അൾട്രാസൗണ്ടിക് ശബ്ദതരംഗങ്ങൾ ഉപയോഗിച്ചിട്ട് ആന്തരഘടനയുടെ അവയവങ്ങളുടെ ഘടന മനസ്സിലാക്കുന്നതാണ് അൾട്രാസൗണ്ട് സ്കാനർ എന്ന് പറയുന്നത്. 22-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. രക്തത്തിലെ പ്ലേറ്റ്ലെറ്റുകളുടെ എണ്ണം, ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ്, 2.5 ലക്ഷം മുതൽ 3.5 ലക്ഷം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വീങ്ങൽ പ്രതികരണത്തിന് ആവശ്യമായ രാസവസ്തുക്കൾ നിർമ്മിക്കുന്നത്? ഓപ്ഷൻ എ ഈസ്നോഫിൽ, ഓപ്ഷൻ ബി ബേസോഫിൽ, ഓപ്ഷൻ സി ലിംഫോസൈറ്റ്, ഓപ്ഷൻ ഡി മാക്രോഫേജസ്. അപ്പോൾ വീങ്ങൽ പ്രതികരണത്തിന് ആവശ്യമായ രാസവസ്തുക്കൾ നിർമ്മിക്കുന്നത് ഏതാണ്? ഈസ്നോഫിൽ ആണ്. ഓക്കെ, ഈസ്നോഫിൽ. 24-ാമത്തെ ക്വസ്റ്റ്യൻ, HIV നശിപ്പിക്കുന്ന കോശങ്ങൾ ഏതാണ്? നമുക്കറിയാം HIV നശിപ്പിക്കുന്ന കോശങ്ങൾ ഏതാണ്? ഓപ്ഷൻ എ സഹായക കോശങ്ങൾ, ഓപ്ഷൻ ബി കെ ഹെൽപ്പർ സെല്ലുകൾ, ഓപ്ഷൻ സി ടി ഹെൽപ്പർ സെല്ലുകൾ, ഓപ്ഷൻ ഡി വൈ ഹെൽപ്പർ സെല്ലുകൾ. ഇപ്പം HIV നശിപ്പിക്കുന്ന കോശങ്ങൾ ടി ഹെൽപ്പർ സെല്ലുകളാണ്. 25-ാമത്തെ ക്വസ്റ്റ്യൻ, ഇമ്മ്യൂണോഗ്ലോബുലിൻസ് അടിസ്ഥാനപരമായി ഓപ്ഷൻ എ ലിപ്പോ പ്രോട്ടീനുകൾ, ഓപ്ഷൻ ബി ഫോസ്ഫോ പോളിപെപ്റ്റൈഡുകൾ, ഓപ്ഷൻ സി ഗ്ലൈക്കോ പ്രോട്ടീൻസ്, ഓപ്ഷൻ ഡി ന്യൂക്ലിയോ പ്രോട്ടീൻസ്. അപ്പോൾ ഇമ്മ്യൂണോഗ്ലോബുലിൻ രാസപരമായിട്ട് എന്താണ്? ഇമ്മ്യൂണോഗ്ലോബുലിൻസ് അടിസ്ഥാനപരമായിട്ട് എന്താണ്? ഗ്ലൈക്കോ പ്രോട്ടീൻസ് ആണ്. 26-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. പെൻറ്റാവലൻ്റ് വാക്സിൻ ഉദാഹരണം OPV, MMR, TT, DPT. അപ്പോൾ പെൻറ്റാവലൻ്റ് വാക്സിൻ ഉദാഹരണം ഏതാണ്? ഓപ്ഷൻ ഡി DPT. അപ്പോൾ ഏതൊക്കെ രോഗത്തിന് ഈ ഒരു DPT വാക്സിൻ ഫലപ്രദമാണ്? അതായത് ഡിഫ്തീരിയ, പെർട്യൂസിസ്, ടെറ്റനസ്, ഹെപ്പറ്റൈറ്റിസ് ബി, അതുപോലെ തന്നെ ഹീമോഫിലസ്, ഇൻഫ്ലുവൻസ ബി തുടങ്ങിയ രോഗത്തിന്. ഓക്കെ, 27-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ബ്രൂസ ഓഫ് ഫാബ്രിക്കസ് കാണപ്പെടുന്നത് മനുഷ്യൻ, പാമ്പ്, പക്ഷികൾ, മുതല. ഇതിലാണ് ബ്രൂസ ഓഫ് ഫാബ്രിക്കസ് കാണപ്പെടുന്നത്? പക്ഷികളിലാണ്. ഓക്കെ, ഇനി 28-ാമത്തെ ക്വസ്റ്റ്യൻ, വസൂരിക്ക് കാരണമായത് വേരിയുള്ള വൈറസ്, വേരിസെല്ല വൈറസ്, മിസെല്ലസ് വൈറസ്, റൂബിയോള വൈറസ്. അപ്പോൾ വസൂരിക്ക് കാരണമായത് ഏതാണ്? വേരിയോള വൈറസ് ആണ്. ഓക്കെ, 29-ാമത്തെ ക്വസ്റ്റ്യൻ, വൈറസ് ബാധിച്ച കോശങ്ങൾ സ്രവിക്കുന്ന മാംസ്യങ്ങളാണ് ഓപ്ഷൻ എ ഇമ്മ്യൂണോഗ്ലോബുലിൻസ്, ഓപ്ഷൻ ബി ഇൻ്റർഫെറോൺസ്, ഓപ്ഷൻ സി പെപ്റ്റൈഡ്, ഓപ്ഷൻ സി സൈറ്റോകൈനിൻസ്. വൈറസ് ബാധിച്ച കോശങ്ങൾ സ്രവിക്കുന്ന മാംസ്യങ്ങൾ ഏതാണ്? ഓപ്ഷൻ ബി ഇൻ്റർഫെറോൺസ്. സ്വാഭാവിക പ്രതിരോധ ശേഷിക്ക് ഉദാഹരണം അല്ലാത്തത്. ഓക്കെ, അല്ലാത്തത് ഓപ്ഷൻ എ ഉമിനീർ,
ഓപ്ഷൻ ബി കണ്ണുനീർ, ഓപ്ഷൻ സി ആമാശയത്തിലെ എച്ച് സി എൽ, ഓപ്ഷൻ ഡി പ്രതിദ്രവ്യങ്ങൾ. അപ്പൊ സ്വാഭാവിക പ്രതിരോധ ശേഷിക്ക് ഉദാഹരണം അല്ലാത്തത് ഏതാണ്? പ്രതിദ്രവ്യങ്ങൾ അല്ലെങ്കിൽ ആന്റിബോഡീസ്. ഓക്കെ, ആന്റിബോഡീസ്.